ഞാൻ ഈ പ്രോജക്റ്റിനെ ആദ്യം വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം നമുക്കൊരു സെമി സ്പീഡ് ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അതെങ്ങനെ വേണം, എന്ത് വേണം, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കണം ടെക്നോളജി, എന്തായിരിക്കണം പേര് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യം. പക്ഷെ കേരളത്തിന് ഒരു സെമി സ്പീഡ് ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അതിൽ യാതൊരു തർക്കമില്ല. ഒരു പ്രോജക്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളയിൽ പേര്, കേരളയിൽ കോർപ്പറേഷൻ, പിന്നെ ഡ്രീം ലൈനർ എന്ന പേര് കൊടുക്കുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രീധരനെ കാണുന്നത്. ശ്രീധരനെ കാണുന്നതിന് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു. കാരണം നമുക്ക് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പറഞ്ഞു ശ്രീധരനുമായിട്ട് ബന്ധപ്പെടാൻ കാരണം ശ്രീധരൻ ഈ രംഗത്തെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് അംഗീകരിക്കുന്ന ആൾ. എനിക്ക് അദ്ദേഹം കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ചെയർമാൻ, രണ്ടാമത്തെ ചെയർമാനായിരുന്ന കാലഘട്ടം മുതൽ പരിചയമുള്ള ഒരാളാണ്. കൊച്ചിൻ മെട്രോ വന്നപ്പോൾ അദ്ദേഹം വേണമെന്ന് നിർബന്ധം പിടിച്ച ഒരാളാണ് ഞാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സീമനോട് പറഞ്ഞത് ഞാൻ സംസാരിക്കാൻ മുന്നേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കൂടി കൊണ്ടുപോയി അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ് എഴുതി തരണം. കാരണം ഞങ്ങൾ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അദ്ദേഹം 48 മണിക്കൂറിനുള്ളിൽ ഒരു റിപ്പോർട്ട് പോലെ എഴുതി അത് ഞാൻ സിഎമ്മിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയാണത് പരിശോധിച്ചിട്ട് ഏത് നിലയിൽ ഇത് കൈകാര്യം ചെയ്യണം. ഈ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത കേന്ദ്ര ഗവൺമെൻറ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, റെയിൽവേയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഈ മൂന്ന് പേരും കൂടി യോജിച്ചാൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകത്തും. അതോടൊപ്പം പൊതുജന പങ്കാളിത്തവും പൊതുജന സഹകരണം വേണം. മേജർ പ്രോജക്റ്റാണ്. ഇപ്പോൾ കൊച്ചിയിലെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ എല്ലാവരുടെ സഹായം തേടിക്കൊണ്ടാണ്. അന്ന് എതിർപ്പുണ്ടായിരുന്നു, അത് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു ലീഡറുടെ കാലഘട്ടത്തിൽ. പക്ഷേ അത് ഇന്ന് ഏറ്റവും സക്സസ്ഫുൾ പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ മെട്രോ, മെട്രോ കൊണ്ടുവരുന്നതിന് മുൻകൈ എടുത്തത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെട്ടതിന് ശേഷം അത് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ശ്രീധരനെയാണ് മുന്നിൽ നിർത്തിയത്. അത് അവസാന ഘട്ടത്തിൽ അത് പൂർത്തീകരിച്ചത് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ. ഇപ്പം ഇവിടെ തന്നെ വിഴിഞ്ഞം കൊണ്ടുവരുന്നതിന് ഉമ്മൻചാണ്ടിക്ക് വലിയ റോളുണ്ട്. ആദ്യഘട്ടത്തിൽ എതിർപ്പ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു അദാനി ഗ്രൂപ്പ് വരുന്നതിൽ. പക്ഷെ ഉമ്മൻചാണ്ടി അതിനകത്ത് മുൻകൈയെടുത്തു. ഞാൻ എനിക്ക് എന്നെ കൊണ്ട് സഹകരിക്കാവുന്ന വിധത്തിൽ ആ കാര്യത്തിൽ സഹകരിച്ച് ഇതിൽ താല്പര്യമില്ലായിരുന്ന അദാനി ഗ്രൂപ്പിനെ കൊണ്ട് അത് സമ്മതിപ്പിച്ച് ഇപ്പോൾ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നു. പ്രശ്നങ്ങളുണ്ട്, ഒക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു പോകണം. ആ ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ തന്നെ എടുത്തിരിക്കുന്നത്. നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സെമി സ്പീഡ് ഹൈ സ്പീഡ് വേണം. ഇപ്പോൾ നമുക്കറിയാം വന്ദേ ഭാരത് വന്നതിന് ശേഷം ഒരു ഹൈ സ്പീഡ്, വന്ദേ ഭാരതത്തിന് പോകാവുന്ന മാക്സിമം സ്പീഡ് 110 കിലോമീറ്ററാണ്. ഇപ്പോൾ ഓടുന്നത് 72 കിലോമീറ്ററിലാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല ഇന്നത്തെ സിസ്റ്റത്തിൽ വെച്ചുകൊണ്ട്. അപ്പോൾ ഹൈ സ്പീഡ് സിസ്റ്റം വരുമ്പോൾ വ്യത്യസ്ത ടെക്നോളജി, വ്യത്യസ്ത സംവിധാനങ്ങളൊക്കെ ഉണ്ടാകേണ്ടി വരും. അതിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരാളാണ് ഈ ശ്രീധരൻ. പക്ഷെ അത് പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ട ആദ്യം സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ ശ്രീധരനെ കാണുന്നതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ശ്രീധരനെ കണ്ടതിന് ശേഷവും സംസാരിച്ചിട്ടുണ്ട്. അല്ല, അത് ഞാൻ എന്തുകൊണ്ടെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട്. അതെ അതെ അതെ, അത് അദ്ദേഹം സംസാരിക്കേണ്ട വിധത്തിലെ സംസാരം നടക്കത്തുള്ളൂ. അത് സംസാരം ഉണ്ടാവും, അത് ഗവൺമെന്റ് അത് പരിശോധിക്കട്ടെ മുഖ്യമന്ത്രി. അല്ല, അതിപ്പോ നമ്മൾ ഉടനെ ഇത്രയും വലിയ പ്രോജക്റ്റിന് നമ്മൾ ഇന്ന് തന്നെ 48 മണിക്കൂറുള്ള തീരുമാനം. അല്ല, അതുകൊണ്ട് ഈ ഇതൊക്കെ ഞാൻ ഈ ശ്രീധരൻ അറിയുന്ന എപ്പോഴാണെന്നറിയോ? ശ്രീധരൻ അറിയുന്ന ഷിപ്പ്യാർഡിന്റെ രണ്ടാമത്തെ ചെയർമാൻ ആകുമ്പോഴാണ്. അതിന്റെ റാണി പത്മിനി എന്ന വലിയ കപ്പല് അതിന് കീഴിടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അഡ്മിറൽ കൃഷ്ണനാണ് അന്നത്തെ ചെയർമാൻ. ആ ചടങ്ങ് കഴിഞ്ഞപ്പോൾ കെ എം റോയ് എന്നും സത്യം എന്ന് പത്രക്കാർ ചോദിച്ചു ഇതെന്താ കൃഷ്ണ സംഭവിക്ക കടലിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് മുങ്ങിപ്പോകണമെങ്കിൽ സബ്മറൈനാകും, പൊങ്ങിക്കിടക്കണമെങ്കിൽ കാര്യമാകും. അവിടെ നിന്നാണ് ഈ ശ്രീധരൻ ഇത് ഈ രംഗത്ത് നമ്മൾ ആദ്യമായിട്ടാണ് അന്ന് അത്രയും വലിയ ഗ്യാരണ്ടി ക്ലെയിം പോലും കാണുന്നത്. അപ്പം അദ്ദേഹം ഒരു പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നു, മുഖ്യമന്ത്രി ഇത് പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കും. കേന്ദ്രത്തിലും ഇതിന് സമാനമായ ചർച്ചകൾ നടക്കേണ്ടി വരും. കാരണം അവർക്കും ഇതിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്.